കേരളപ്പിറവി ദിനത്തിൽ ലഹരിയോട് നോ പറഞ്ഞ് കുരുന്നുകൾ. ആയിരം വിദ്യാർത്ഥികൾ തോളോട് തോൾ ചേർന്ന് കേരളത്തിന്റെ ഭൂപടം തീർത്താണ് ലഹരി വിമുക്ത നവകേരളത്തിനായി പ്രതിജ്ഞയെടുത്തത്. പൊതുവിദ്യാഭ്യാസം, ആരോഗ്യം, ജില്ലാ പോലീസ്, ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ്, എക്സൈസ് എന്നീ വകുപ്പുകളും സംസ്ഥാന യുവജനക്ഷേമ ബോർഡും സംയുക്തമായി ഒരു മാസമായി നടത്തിവരുന്ന നോ ടു ഡ്രഗ്സ് ക്യാമ്പയിന്റെ സമാപനത്തോടനുബന്ധിച്ചാണ് തേക്കിൻകാട് മൈതാനം തെക്കിയ ഗോപുരനടയിൽ ലഹരി വിമുക്ത നവകേരളം പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ കളക്ടർ ഹരിത വി കുമാർ ഉദ്ഘാടനം ചെയ്തു. മലയാളത്തിലേക്കുള്ള തിരിച്ചുപോക്ക് കേരളപ്പിറവി ദിനത്തിൽ മാത്രം ഒതുങ്ങരുതെന്നും ലഹരിക്കെതിരായ കുട്ടികളുടെ കൂട്ടായ്മ വർഷം മുഴുവൻ നീണ്ടു നിൽക്കണമെന്നും കുട്ടികൾ അറിയാതെ തന്നെ ലഹരി മാഫിയയുടെ കണ്ണികളാകുന്ന പ്രവണതയ്ക്കെതിരെ ജാഗ്രത വേണമെന്നും കളക്ടർ അഭിപ്രായപ്പെട്ടു. സിറ്റി പോലീസ് കമ്മീഷണർ ആർ ആദിത്യ മുഖ്യാതിഥിയായി. തൃശൂർ മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, മോഡൽ ഗേൾസ്, വിവേകോദയം, CMS സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ കേരളത്തിന്റെ ഭൂപടം തീർത്ത് ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളും ITBP ബറ്റാലിയനും നേതൃത്വം നൽകി. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ കെ പ്രേംകൃഷ്ണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ആരോഗ്യവകുപ്പിനുവേണ്ടി പുനർജനി ജീവജ്വാല കലാസമിതി ശാന്തിപുരം ബസാർ എന്ന നാടകം അവതരിപ്പിച്ചു. യുവജനക്ഷേമ ബോർഡിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സംഗീത ശില്പം, സെന്റ് മേരീസ് കോളേജിലെ 100 വിദ്യാർത്ഥിനികൾ ചേർന്ന് അവതരിപ്പിച്ച ലഹരി വിരുദ്ധ ഗാനം, സെക്രട്ട് ഹാർട്സ് സ്കൂൾ വിദ്യാർത്ഥിനികളുടെ തെരുവു നാടകം, സുധീഷ് അമ്മവീട് അവതരിപ്പിച്ച ഏകപാത്ര നാടകം, ലഹരിക്കെതിരായ കുട്ടിച്ചങ്ങല എന്നിവ അരങ്ങേറി. വിദ്യാഭ്യാസ ഉപഡയറക്ടർ TV മദനമോഹനൻ, ജില്ലാ മെഡിക്കൽ ഓഫീസർ TP ശ്രീദേവി, VR സന്തോഷ്, CP അബ്ദുൾ കരീം, ഡോക്ടർ UR രാഹുൽ, CT സബിത, ഡോക്ടർ M ശ്രീജ, ഡോക്ടർ ബിനോയ്, VM കരീം, M അഷറഫ്, P വിജയകുമാരി, MB ബാലകൃഷ്ണൻ, PJ ബിജു തുടങ്ങിയവർ പങ്കെടുത്തു. G4U News, തൃശൂർ.